റിംഗ് ലൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കുറച്ചുകൂടെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യാം. 50 mm ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഇതിൽ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളൊരു ടാബ്ലറ്റ് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ ലൈറ്റിലൊക്കെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് വരാറുണ്ട്. ഇതിൽ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇതിന്റെ പുറകിലായിട്ട് ഒരു ഹീറ്റ് വെന്റ് കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള പ്രൊഡക്റ്റ് ആണ് ക്യാമറ ലൈറ്റ് MM240 എന്നൊരു ക്യാമറ ലൈറ്റ്. നമ്മളിൽ കുറെ പേര് ഇൻഡോർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ട്, വ്ളോഗിങ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു നല്ലൊരു ക്യാമറ ലൈറ്റ് ആണ്. നമ്മുടെ ഫോട്ടോസിനോ അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ ചെറിയ ചിലവിൽ നല്ലൊരു ലൈറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിംഗ് ലൈറ്റ് ആണ് കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. എന്നാൽ റിംഗ് ലൈറ്റിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന കുറച്ചുകൂടെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു യൂസർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലൈറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. നമ്മൾ സാധാരണ TVയുടെ റിമോട്ടൊക്കെ പോലെയുള്ള അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു റിമോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ലൈറ്റ് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ ലൈറ്റ് ആണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 0.65 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൽ പല ലൈറ്റിംഗ് മോഡ്സ് വരുന്നുണ്ട്. കൂൾ ടോൺ ആക്കാനും അല്ലെങ്കിൽ വാം ടോൺ ആക്കാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ റിമോട്ടിലെ CT എന്നൊരു ബട്ടൺ ഉണ്ട്, അതായത് കളർ ടെമ്പറേച്ചർ എന്ന ബട്ടൺ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാം ടോണിലേക്കും പോകും, അതുപോലെ കൂൾ ടോണിലേക്കും പോകും. നമ്മുടെ വീഡിയോക്ക് അല്ലെങ്കിൽ ഫോട്ടോക്ക് എത്തരത്തിലുള്ള ടോണാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൂൾ ടോണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ കളർ പോലെയുള്ള ഒരു ലൈറ്റ് ആയിരിക്കും, ഒരു ബ്ലൂ ടോണുള്ള ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി വാം ലൈറ്റ് ആണെങ്കിൽ വാം ടോൺ ആക്കിയാൽ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ആ ഒരു ടോണായിരിക്കും നമ്മുടെ ലൈറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസിന് അങ്ങനെയുള്ളൊരു ടോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് റിമോട്ടിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റിമോട്ടിലെ ഓപ്ഷൻസ് പറയുമ്പോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളർ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്, അതുപോലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് അത് കുറയ്ക്കാനുള്ള ഓപ്ഷനും റിമോട്ടിൽ വരുന്നുണ്ട്. സാധാരണ ലൈറ്റിലൊക്കെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് വരാറുണ്ട്. ഇതിൽ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ഹീറ്റ് വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഹീറ്റിംഗ് ഒക്കെ പെട്ടെന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഹീറ്റിംഗ് ആകുന്ന പ്രശ്നങ്ങളൊന്നും അത്ര വലിയ രീതിയിൽ ഈ ഒരു ലൈറ്റിൽ വരില്ല. ഇനി ഈ ലൈറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ റൂമിലെ ലൈറ്റ് മാത്രം ഓൺ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം അത്ര നല്ലൊരു ലൈറ്റിംഗ് അല്ല. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റ് ഓൺ ആക്കി നോക്കാം. ലൈറ്റ് ഓൺ ചെയ്ത സമയത്ത് നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീഡിയോയുടെ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാം ടോണും കൂൾ ടോണും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. വാം ടോൺ ആകുന്ന സമയത്ത് ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും, അതുപോലെ കൂൾ ടോണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്ലൂ കളറുള്ള അങ്ങനെ ഒരു ടോണും നമുക്ക് കിട്ടും. എന്തായാലും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ക്യാമറ ലൈറ്റാണ് ഇത്. അടുത്ത നമുക്ക് പറയാനുള്ള പ്രൊഡക്റ്റാണ് ഗിസ്മോർ എന്ന കമ്പനിയുടെ ഗിസ്ബാർ 900 എന്നൊരു ബ്ലൂടൂത്ത് സൗണ്ട് ബാർ ആണിത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് ബാർ തന്നെയാണ് ആദ്യം കിട്ടുന്നത്. പിന്നെ ഇതിലൊരു വാറണ്ടി ഇൻഫർമേഷൻ അടങ്ങിയ പേപ്പേഴ്സ്, അതുപോലെ യൂസർ മാനുവൽ, ഒരു മൈക്രോ USB കേബിളും ഓക്സ് കേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി സ്പീക്കർ, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നൊരു സ്പീക്കറാണിത്. ഒരു മാറ്റ് ഫിനിഷിംഗ് വരുന്നൊരു ബോഡിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിനൊരു മെറ്റാലിക് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കറിന് മുകളിലായിട്ട് നമുക്ക് പ്ലേ പോസ് ചെയ്യാനുള്ള ബട്ടൺസ്, മ്യൂസിക് ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 5 W രണ്ട് സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്, അതായത് ടോട്ടൽ 10 W. 50 mm ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഇതിൽ കിട്ടും. 5 hours പ്ലേ ബാക്ക് ടൈമാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റാണ് ഒരു കാർഡ് റീഡർ ആണത്. എല്ലാ തരത്തിലുള്ള മെമ്മറി കാർഡ്സും സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡ് റീഡർ ആണിത്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കാർഡ് റീഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള പ്രൊഡക്റ്റ് ആണ് ടാബ്ലറ്റ് സ്റ്റാൻഡ്. നമ്മൾ സാധാരണ ഫോണിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡൊന്നും നമ്മുടെ ടാബ്ലറ്റ്സിന് സപ്പോർട്ട് ആവാറില്ല. അതിന് കുറച്ചുകൂടെ സൈസ് കൂടിയ, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് വേണ്ടത്. അങ്ങനെയുള്ള ടാബ്ലറ്റ്സിന് വേണ്ടിയുള്ളൊരു ടാബ്ലറ്റ് സ്റ്റാൻഡാണിത്. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, നല്ലൊരു മെറ്റാലിക് ഫിനിഷിംഗ് ആണ് വരുന്നത്. നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ വരുന്നത്. നല്ല വെയിറ്റും വരുന്നു. വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ ടാബും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നോളും. അതുകൊണ്ട് നമ്മുടെ ടാബ്ലറ്റൊക്കെ വെക്കുന്ന സമയത്ത് ചാടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സ്റ്റേബിൾ ആയിട്ട് അതിലിരുന്നോളും.
നല്ല ക്വാളിറ്റി ഉള്ളൊരു ടാബ്ലറ്റ് സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.